കേരളത്തിലെ വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്കായും പഠനയാത്രകൾക്കായും തിരഞ്ഞെടുക്കുന്ന പ്രധാന സ്പോട്ടുകളിൽ ഒന്നാണ് കർണാടക. ഇത്തരം യാത്രകൾ പോകുന്നവരെ കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തലയെണ്ണി നികുതി ഈടാക്കുന്നത് പതിവാണ്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഭാരിച്ച ചിലവ് മൂലം ഇത്തരം യാത്രകൾ ഒഴിവാക്കാറാണ് പതിവ്. ഈ വിഷയം കഴിഞ്ഞ ദിവസം മുക്കം മുസ്ലിം ഓർഫനേജ് സന്ദർശിക്കാനെത്തിയ കർണാടക ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പരിഹാരം കാണാൻ ഇടപെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. വിഷയം കർണാടക മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരോട് ഇത്തരത്തിൽ നികുതി ഈടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. I'll make a government tender, I'll try to send to the Kerala government to not take the tax to the handicap for who are coming to students to Karnataka. ഓർഫനേജിൽ എത്തിയ കർണാടക മന്ത്രിയെ ദഫ്മുട്ടും കോൽക്കളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തത്. 24 കോഴിക്കോട്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. ഡിടിഎച്ചോ കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.